ഹായ് ദോസ്തോ, നമസ്കാർ. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഒപ്പം പുതുവത്സരത്തിൻ്റെയും പുതുദശകത്തിൻ്റെയും സ്നേഹാശംസകൾ ഏവർക്കും നൽകുകയാണ്. ജീവിതശൈലി രോഗങ്ങളെ ഒഴിവാക്കാൻ പറ്റിയാൽ തന്നെ ആയുസ്സും ആരോഗ്യവും ഒപ്പം കുടുംബജീവിതത്തിനുള്ള ശരിയായ ശേഷിയും ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ പറ്റും. അതിനുതകുന്ന ഒരു ഒറ്റമൂലിയെക്കുറിച്ചാവട്ടെ ഇന്നത്തെ വീഡിയോ. യാതൊരു പാർശ്വഫലങ്ങളുമില്ലാത്ത ഇത് ഒരു ശീലമാക്കിയാൽ ആയിരങ്ങൾ ലാഭിക്കാം എന്ന് മാത്രമല്ല പാതി വഴിയിൽ ജീവിതം നഷ്ടപ്പെടുത്തുന്നതിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യാം. ഒപ്പം ശരിയായ ശേഷി നിലനിർത്തി ജീവിതം ആസ്വദിക്കുകയും ചെയ്യാം. നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട വില്ലനാണ് കൊളസ്ട്രോൾ എന്നത്. ഈ ഒറ്റമൂലിയുടെ അത്ഭുതാവകമായ പ്രയോജനങ്ങൾ ഇനി പറയുന്നവയാണ്. അതായത് ശരീരഭാരം കുറയ്ക്കൽ, കൊളസ്ട്രോൾ കുറയ്ക്കൽ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുക, അമിത രക്തസമ്മർദ്ദം ഒഴിവാക്കുക, അമിതവണ്ണവും ദുർമേധസ്സും ഒഴിവാക്കുക, ഗ്യാസ് ട്രബിൾ മാറാനും ഒപ്പം ആരോഗ്യമുള്ളൊരു ഹൃദയത്തിന് ഉടമയാകാനും വളരെ ഉപയോഗപ്രദമാണ് ഈ ഒറ്റമൂലി. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ, ഇഞ്ചി ഒരു 240 ഗ്രാം വേണം. അത് വെള്ളം തൊടാതെ അരയ്ക്കുക. അരച്ചെടുക്കുമ്പോൾ അത് ഏകദേശം 1 കപ്പ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ വെളുത്തുള്ളി 240 ഗ്രാമോളം എടുക്കുക. അതും വെള്ളം തൊടാതെ അരച്ചു കഴിയുമ്പോൾ 1 കപ്പ് ഏകദേശം ഉണ്ടാവും. അപ്പോൾ നാരങ്ങാ നീര് പിഴിഞ്ഞെടുത്തത് 1 കപ്പ്. അപ്പോൾ പിന്നെ വേണ്ടത് 1 കപ്പ് ആപ്പിൾ സൈഡർ വിനെഗറാണ്. ഈ വിനെഗർ മറ്റൊരു വിനെഗറും പാടില്ല, ഇത് തന്നെയാണ് വേണ്ടത്. ആപ്പിൾ സൈഡർ വിനെഗർ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ തേൻ ആവശ്യാനുസരണം, അതായത് ഒരു ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 6 സ്പൂണോളം തേനും നമുക്ക് വേണ്ടിവരുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം ആദ്യം തന്നെ അരച്ചെടുത്ത ഇഞ്ചിയും അരച്ചെടുത്ത വെളുത്തുള്ളിയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നാരങ്ങാ നീരും ആപ്പിൾ സൈഡർ വിനാഗറിയും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം തേൻ മാറ്റിവെക്കുക. അപ്പം മിക്സ് ചെയ്ത ഈ മിക്സ് ഒരു പാനിലെടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പം നന്നായിട്ട് തിളച്ചതിന് ശേഷം അത് തീ അണച്ച് ആറാൻ വയ്ക്കുക. ചൂടാറിയതിന് ശേഷം നമുക്ക് ഏകദേശം 6 സ്പൂണോളം തേൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം തേൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിനുള്ളിലാക്കിയിട്ട് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ചിരിക്കുന്ന ഈ ഔഷധം 1 ടേബിൾ സ്പൂൺ, അപ്പോൾ അതായത് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരെ സംബന്ധിച്ച് 1 ടേബിൾ സ്പൂൺ ദിവസേന പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ടതാണ്. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണക്കാരായ ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ 1 സ്പൂൺ, ഒരു സാധാരണ ടീസ്പൂൺ നമുക്ക് ദിവസേന എന്ന രീതിയിൽ ഇത് ശീലമാക്കാവുന്നതാണ്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ, അതായത് 1 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ട് വളരെ ഫലപ്രദമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാരണം ഇപ്പം കൊളസ്ട്രോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നം, ബ്ലഡ് പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഷുഗർ, ഹൈ ഷുഗർ കാര്യങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർ ഇത് 1 മാസത്തിന് ശേഷം ഒന്ന് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രകടമായ വ്യത്യാസം നമുക്ക് സ്വയം അനുഭവിച്ചറിയാവുന്നതാണ്. അപ്പോൾ ഇതൊരു അത്ഭുതകരമായ ഒരു ഒറ്റമൂലിയാണ്. കാരണം ഇതിൻ്റെ ഗുണഗണങ്ങൾ നേരത്തെ ഒരു വീഡിയോയിൽ വെളുത്തുള്ളിയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളുത്തുള്ളി ശീലമാക്കുന്ന എന്തുകൊണ്ടും വളരെ നല്ലതാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇഞ്ചിയും ഒപ്പം നാരങ്ങാ നീരും ഈ വിനെഗറും ചേരുമ്പോൾ ഇതൊരു അത്ഭുത ഒറ്റമൂലിയായിട്ട് ഇത് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മേൽ പറഞ്ഞതുപോലുള്ള ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മറ്റും രക്ഷപ്രാപിക്കാനായിട്ട് നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു ഉത്തമ ഔഷധമാണിത്. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമാവും എന്ന് കരുതുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നന്ദി, നമസ്കാരം, ബൈ.